ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ നാട്ടിലെ സ്വന്തം, അതായത് തലശ്ശേരിക്കാരുടെ സ്വന്തം ഇറച്ചിച്ചോറ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. മറ്റു നാടുകളിലൊന്നുമില്ലാതെ ഒരു സ്പെഷ്യൽ, അതായത് തലശ്ശേരിക്കാരുടെ പേഴ്സണൽ റെസിപ്പി എന്ന് തന്നെ പറയാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് തലശ്ശേരിക്കാർക്ക് ഈ ഒരു ഇറച്ചിച്ചോറില്ലാതെ ഒരു ഫംഗ്ഷൻസും കാര്യങ്ങളും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ നേർച്ച പോലത്തെ, അഥവാ വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ മെയിനായിട്ട് നമ്മൾ തയ്യാറാക്കുക ഈ ഒരു ഇറച്ചിച്ചോറാണ് കേട്ടോ. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഒന്ന് രണ്ട് ടിപ്പും കാര്യങ്ങളും പറയുന്നുണ്ട്. ടിപ്പ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്കിത് ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം, ആ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായ ഒന്ന് രണ്ട് ടിപ്പുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇറച്ചിച്ചോറ് റെഡിയാക്കാനായിട്ട് ഒന്ന് ബീഫ് കറി റെഡിയാക്കി എടുക്കണം. ഞാൻ ബീഫാണ് കേട്ടോ ഇതിലെടുക്കുന്നത്. ഇപ്പോൾ പലരും ചിക്കൻ കൊണ്ടും ഈ ഒരു ഇറച്ചിച്ചോറ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബീഫിൻ്റെ ആ ടേസ്റ്റിൽ ചിക്കൻ കൊണ്ട് ഇറച്ചിച്ചോറ് ചെയ്യുമ്പോൾ വരുന്നേയില്ല. അപ്പോൾ ഞാൻ ബീഫ് കൊണ്ട് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലത്തെ എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 വലിയ സവാള അത്യാവശ്യം കട്ടി തന്നെ കട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ബീഫല്ലേ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ സവാള നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ട് നേരത്തെ രീതിയിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കൂടെ തന്നെ ഈ ഒരു കറിക്ക് ആവശ്യമായ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ഒന്നിച്ച് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കണം. 3 കൂടി ഏതാണ്ട് ഒരു 3.5-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. ഒരു വലിയ ബോള് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10 പച്ചമുളക്. പച്ചമുളക് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതിൽ പൊടിമുളക് കുറച്ചേ ചേർക്കുകയുള്ളൂ. പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിന് ആവശ്യമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് തന്നെ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നത് വരെ ഞാൻ ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് 3 വലിയ തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം കേട്ടോ. സാധാരണ നമ്മൾ കറിയിൽ വെക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇതിൽ ഇടണം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി നന്നായിട്ട് വെന്തോടെ എന്ന രീതിയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇവിടെ നിന്ന് തക്കാളി ഈ ഒരു സമയത്ത് നന്നായിട്ട് വഴന്ന് കിട്ടുന്ന സമയത്ത് നമുക്ക് മറ്റൊരു അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് ഈ ഒരു കറിക്ക് ആവശ്യമായ മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കണം. നല്ല രീതിയിൽ വറുത്തെടുക്കണം, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കുക. ഇപ്പം നമ്മുടെ കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്ന രീതിയിൽ തന്നെ ചൂടാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണേ. കാരണം പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കറിക്ക് ഈ ഒരു ചോറിന് തന്നെ ഒരു കരിവ് ഫ്ലേവർ ആയിരിക്കും ഫീൽ ചെയ്യുക. അതുകൊണ്ട് പ്രത്യേകം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇറച്ചിച്ചോറിൻ്റെ കറി വെക്കുമ്പോൾ മസാലപ്പൊടികൾ കൂടുതലായിട്ട് ഇടരുത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ പൊടികൾ കുറച്ചിട്ട് പച്ചമുളക് കൂടുതലായിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ചോറ് കിട്ടുള്ളൂ. അങ്ങനത്തെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഇറച്ചിച്ചോറ് റെഡിയാക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഈ ഒരു പൊടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇറച്ചിയും അരിയും എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെ, 1 കിലോനെ ഇറച്ചിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ 1 കിലോ തന്നെ അരി വെച്ചിട്ട് ചോറ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 കിലോന് അരി ഇല്ലെങ്കിൽ 3/4 കിലോനായാലും അരി കുറഞ്ഞെന്ന് വെച്ച് കുഴപ്പമില്ല, പക്ഷേ 1 കിലോന് ഇറച്ചിയേക്കാളും അരി കൂടിപ്പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാതെ പോകുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ തലശ്ശേരിക്കരയാണല്ലോ, അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ഫംഗ്ഷൻസിന് വേണ്ടി ഒരു ഇറച്ചിച്ചോറ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ. ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്, എന്നാലും എല്ലാ ഒരുപാട് സ്ഥലങ്ങളിലായപ്പം പോയി കഴിച്ചിട്ടു ഫങ്ഷൻസൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ കഴിച്ചിട്ടൊന്നും എനിക്ക് ആ ഒരു ടേസ്റ്റ് ആയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കണ്ടിട്ടാണല്ലോ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒക്കെ മനസ്സിലാക്കിയിട്ട് എനിക്കറിയാൻ പറ്റുന്നത് ഇതന്നെ, ഈ ഒരു ഈക്വലായിട്ട് എടുക്കണം, എങ്കിലന്ന് ആ ഒരു ടേസ്റ്റ് ആ ബീഫിലുള്ള നല്ലൊരു ടേസ്റ്റ് അരിയിൽ കിട്ടും. നമ്മൾ കുറച്ച് ഇറച്ചിയോ കുറച്ച് കറിയൊക്കെ വെച്ചിട്ട് ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരുപാട് അരി ഇട്ട് കഴിഞ്ഞാൽ അന്ന് ആ ഒരു നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ സെയിം ഒരു ടേസ്റ്റിങ് കിട്ടാതെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു പൊടികളുടെ കാര്യം, ഈ ഇറച്ചി അരിയൊക്കെ എടുക്കുന്ന ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇറച്ചിച്ചോറ് അറിയാൻ പറ്റാത്തവർക്കും കൂടി ഈ ഒരു 1-2 ടിപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ മസാലപ്പൊടികൾ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചില്ലേ സവാളയും തക്കാളിയൊക്കെ, അതിലേക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സവാള നമ്മൾ വഴറ്റി വെച്ച മസാലകളിലേക്ക് ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ അത്യാവശ്യം ബീഫ് മസാലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇറച്ചി മസാലപ്പൊടി, ബീഫ് മസാലപ്പൊടി ഇല്ലാതെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനും ഫ്ലേവറിനും ഒക്കെ അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ബീഫിലെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം ബീഫ് അത്യാവശ്യം ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. പുതിനയില കുറച്ച് കുറവ് മതി കേട്ടോ, മല്ലിയില കൂടുതലായിട്ട്, മല്ലിയിലിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് ഇതിന് വേണ്ടത്, ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ ഒരു ഇറച്ചിച്ചോറിൻ്റെ ബീഫ് കറി റെഡിയാക്കുമ്പോൾ ഞാൻ പൊതുവെ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അഥവാ അടിക്ക് പിടിക്കുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം, ഒരു ബീഫ് വേവാനായിട്ടുള്ള കുറച്ചൊരു വെള്ളം മാത്രം, ഒന്ന് അടിക്ക് പിടിക്കുന്ന ടെൻഷൻ ഒഴിവാകാൻ മാത്രമായിട്ടുള്ള വേവിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് പൊതുവെ ഇങ്ങനെ ഇറച്ചിച്ചോറ് റെഡിയാക്കി എടുക്കാറ്. ഇപ്പം കണ്ടില്ലേ തിളച്ച് വരുമ്പം തന്നെ കണ്ടില്ലേ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത്. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് 6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ നിങ്ങളുടെ ബീഫിൻ സാധാരണ വാങ്ങിക്കുന്ന ബീഫിൻ്റെ വേവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. ഇപ്പം നമ്മുടെ കുക്കറിന് 6 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്നു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കണ്ടില്ലേ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവെ ഇങ്ങനെ ഈ ഒരു ബീഫ് കറി ഈ ഒരു രീതിയിൽ ഇറച്ചിച്ചോറിൻ്റെ കറി വെക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാറില്ല, കാരണം നമുക്ക് ടൈറ്റായിട്ടാണ് കിട്ടേണ്ടത്. പിന്നെ ഒരുപാട് വെള്ളമായി ഞാൻ പറഞ്ഞില്ല ടേസ്റ്റായിട്ട് കിട്ടില്ല. പക്ഷെ ചില ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ബീഫ് ഇറച്ചിച്ചോറ് വെക്കുന്ന സമയത്ത് കുക്കറിലൊക്കെ കറി വെച്ച് അതിൽ അരിയിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഈസി ആയിട്ട് ഇപ്പം അങ്ങനെയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം, ആ ഒരു കുക്കറിൽ വെക്കുന്ന നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്താൽ മതി, രണ്ട് രീതിയിലും വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടും ഈ നമ്മൾ സാധാ പാത്രത്തിൽ വെച്ചിട്ടും ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതായിരിക്കും എന്ന്. ഇങ്ങനെ ഞാൻ ഈ പറയുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇനി ഞാനിവിടെ ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് റെഡിയാക്കാനായിട്ടുള്ള അരി എടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ജീരകശാല അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഗീ റൈസ് തലശ്ശേരി ദം ബിരിയാണിയൊക്കെ ആക്കുന്ന അരിയില്ലേ ആ ഒരു അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ
എപ്പോഴും ബിരിയാണി ഒക്കെ ആക്കുമ്പോൾ അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബസ്മതി റൈസ് ആയാലും ജീരകശാല റൈസ് ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഹൈ ക്വാളിറ്റി അരി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അരിൻ്റെ ഗുണത്തിനനുസരിച്ചിട്ട് ഇരിക്കും നമ്മുടെ ചോറിൻ്റെ ഗുണവും, ചോറിൻ്റെ ടേസ്റ്റും ചോറ് നന്നാവുന്നതും ഒക്കെ അരിൻ്റെ ഗുണത്തിനനുസരിച്ചിരിക്കും കേട്ടോ. നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം ഞാനിവിടെ ഇറച്ചിച്ചോറ് റെഡിയാക്കാനായിട്ട് ഇപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിൽ. നമ്മൾ ഇറച്ചിച്ചോറൊക്കെ റെഡിയാക്കുമ്പോൾ കുറച്ചൊരു വായുവട്ടമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ഈ പാത്രം ഒന്ന് ചൂടായി വരട്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കണം. ഇപ്പം പാത്രം അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഗീ ചേർത്ത് കൊടുക്കണം. ഗീ നമ്മുടെ പിന്നീടും ചോറിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഓയിലും ഗീ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കറക്റ്റ് ഒരു അളവ് പറയാം, അത് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ഉണ്ടാവില്ലേ എണ്ണ കൂടുതലായിട്ട് ചോറിൽ പറ്റില്ല എന്നുള്ള, ആ ഒരു കേസിലാണെങ്കിൽ കുറക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ച് കൂടുതലായിട്ട് ഗീ ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുന്നേ ഉള്ളൂ. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ, അതായത് ഒരു വലിയ സവാളയാണെങ്കിൽ പകുതി, അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയാണെങ്കിൽ ചെറിയ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സാധാരണ നമ്മൾ ഗീ റൈസിലൊക്കെ ബിരിയാണിയിലൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെ, ഗീ റൈസിലൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ. ഇനി നമുക്ക് സവാള അത്യാവശ്യം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു പീസ് ബേ ലീഫ്, ഒരു ചെറിയ പട്ട, ഒരു അഞ്ചാറ് ഗ്രാമ്പു ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി, ചെറുതായിട്ട്. കാരണം നമ്മളിതിൽ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒട്ടും കൂടുതലായി പോയത് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സമയത്ത് വെള്ളം ചേർക്കാൻ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം ഒട്ടും കൂടുതലാവാൻ പാടില്ല. അപ്പം ഞാൻ പറയുന്ന ആ ഒരു കറക്റ്റ് അളവ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ അത്യാവശ്യം ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം ഞാനിവിടെ 3 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം. കാരണം സാധാരണ നമ്മൾ ഇപ്പം ബിരിയാണി ഗീ റൈസ് ഒക്കെ ആക്കുമ്പോൾ നേരെ ഡബിളായിട്ടാണ് ഞാൻ വെള്ളം എടുക്കാറ്. ഇപ്പം ഗീ റൈസ് ആണെങ്കിൽ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതി, അതായത് 3 കപ്പിന് 1/6 കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ പൊതുവേ വെള്ളം എടുക്കാറ്. പക്ഷേ ഇറച്ചിച്ചോറിൻ്റെ കേസിൽ നമ്മൾ കുറച്ച് വെള്ളം കുറയ്ക്കണം. കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ബീഫിൽ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാനത് നോക്കുന്ന സമയത്ത്, നമുക്ക് കറി നോക്കുന്ന സമയത്ത് മനസ്സിലാവും എത്ര ഉണ്ടെന്ന്. ഞാൻ അത്യാവശ്യം അത് നോക്കുന്ന സമയത്ത് ഏതാണ്ട് 1 കപ്പ് വെള്ളം ഉണ്ട് അതിൽ. അപ്പോൾ 1 കപ്പ് ഇതിൽ കുറച്ചിട്ട് ഈ ചോറ് വെക്കുന്ന സമയത്ത് ഞാനിപ്പോൾ 1 കപ്പ് കുറച്ചു. അങ്ങനെയാണ് 5 കപ്പ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായിട്ടില്ല. കാരണം 3 കപ്പ് അരി എടുത്ത സമയത്ത് 6 കപ്പിന് പകരം 5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി 1 കപ്പ് ഏതാണ്ട് കറിയിലുണ്ട്. അതാണ് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് പുളി ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന രീതിയിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടുപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ കഴുകി ഡ്രൈ ചെയ്യാൻ വെച്ച അരിയില്ല, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പം ഞാൻ ഇതിളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളമൊന്ന് വറ്റി വരുന്നവരെ ഹൈ ഫ്ലെയിമിലിടുക, എന്നിട്ട് ലോ ഫ്ലെയിമിലിടണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇടയ്ക്കിടെ ഒന്ന് അടപ്പ് തുറന്നിട്ട് വേണം ചെക്ക് ചെയ്യാൻ. കാരണം വെള്ളം വറ്റിയിട്ട് ലാസ്റ്റ് അടിക്ക് പിടിക്കും, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇത് അടപ്പ് തുറന്നിട്ട് ഇടയ്ക്കിടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കണം.
ഇപ്പം ഞാൻ അടുപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം വറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച കറി ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം കണ്ടില്ല വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് അടിക്കൊന്നും പിടിച്ചില്ല കേട്ടോ, ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് കറി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് വേണം ഈ കറിയും ചോറും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കറിയിൽ നിന്ന് വേണം ഈ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നേരത്തെ വെള്ളം വറ്റിക്കുന്ന സമയത്ത് ഒരു 5-6 മിനിറ്റല്ലേ വെന്തിട്ടുണ്ടാവും, അത്രക്കൊന്നും വെന്ത് വന്നില്ലല്ലോ, ഒരു കാൽ ഭാഗം. ഇനി ബാക്കിയുള്ള 3/4 ഭാഗവും നമുക്ക് ഈ ഒരു മിക്സിൽ നിന്ന് വേണം ചോറ് വെന്ത് കിട്ടാൻ, എങ്കിലാണ് ആ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം ഇനിയുള്ള ഇങ്ങോട്ടുള്ള സമയമാണ് നമ്മൾ ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് ഇനി അടിക്ക് പിടിക്കും, കാരണം കറിയൊക്കെ വെച്ച് കൊടുത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിം, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടെ ഒന്ന് കേട്ടോ. ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി വെച്ച് കൊടുത്തിട്ട് ശേഷം ഈ ഒരു രീതി ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാലാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുക ചോറ്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതി ടൈറ്റാക്കി കൊടുത്തിട്ട് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം ഞാനൊന്ന് അടുപ്പ് തുറന്നിട്ടൊന്ന് ചോറ് ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ മുഴുവനായിട്ട് വെന്തിട്ടില്ല, എന്നാലും കുറച്ച് സമയം കൂടി ഒന്നിങ്ങനെ അടപ്പ് അടച്ചിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ചെയ്യണം കേട്ടോ, അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതാ അടിക്കൊന്നും പിടിച്ചില്ലാണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ പാകമാണ് കേട്ടോ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ വെള്ളമൊക്കെ എടുത്താൽ മതി, ഈ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തലശ്ശേരി ഇറച്ചിച്ചോറ് നിങ്ങൾക്ക് ആർക്കും അറിയാത്തവർക്കും കൂടി ഏത് നാട്ടുകാർക്കും കൂടി ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതോ ഈ ഒരു രീതി തന്നെ ടൈറ്റാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് അടിച്ച് വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇനി അടുപ്പ് തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കണ്ടില്ലേ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയൊരു നമുക്ക് ഇതിൻ്റെ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഗീ നമുക്ക് പിന്നീട് ഒഴിച്ച് കൊടുക്കണമെന്ന്. ഇനി ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഗീ, അതായത് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി നിറയെ ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീയുടെ ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അപ്പോൾ അടുപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നിറയെ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല മല്ലിയിലയുടെ ഫ്ലേവർ ഈ ചോറിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നു. ഇനി പുതിനയില വേണ്ട കേട്ടോ, മല്ലിയില മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഒരു അളവൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം, കുറവാണ് കുറവൊക്കെ നിങ്ങളുടെ രീതിയിൽ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്യണ്ട, ഇനി ആ ഒരു ചൂട്ട് കടന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഗീയൊക്കെ മെൽട്ടായി മല്ലിയിലൊക്കെ നല്ല സെറ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇപ്പം നമ്മുടെ ചോറ് ഇത്രയേ പണിയുള്ളൂ, കണ്ട ഈസിയാണല്ലോ. ഫസ്റ്റൊക്കെ വെക്കുമ്പോൾ കുറച്ചൊരു ടഫായിട്ട് തോന്നുവാണെങ്കിലും പക്ഷേ ഈസി ആയിട്ടുള്ള ചോറാണ്. അതുപോലെ തന്നെ ഈസിയും ടഫിയും ഒന്നുമല്ല ഒരു പ്രശ്നം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. കാരണം കണ്ടില്ലേ ഞാൻ പറഞ്ഞ ഈ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചായിട്ട് തന്നെ നമുക്ക് അറിയാത്തവർക്കും കൂടി ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.